നമസ്കാരം. ആരാണ് ജെ പി നദ്ദ? എല്ലാ ഭാരതീയർക്കും അറിയാം, പക്ഷേ ചിലർക്ക് അറിയില്ല. നമ്മുടെ രാഹുൽജിക്ക്, റൌൾ വിൻസി സഹോദരന് ആരാണ് ജെ പി നദ്ദ എന്നൊന്നും അറിയില്ല. പിന്നെ ജെ പി നദ്ദയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യതയൊന്നും തനിക്കില്ലായിരുന്നു എന്നാണ് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് യുവ രാജകുമാരൻ, അല്ലെങ്കിൽ പട്ടായ രാജകുമാരൻ, റോം രാജകുമാരൻ, എങ്ങനെ വേണമെങ്കിലും വിളിക്കാം, കോൺഗ്രസിന്റെ രാജകുമാരൻ എന്നൊക്കെ കോൺഗ്രസുകാർ പോലും ഇപ്പോൾ വിളിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ കോൾ രാഹുൽജി എന്നൊക്കെ പറഞ്ഞൊരു ക്യാമ്പയിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ? കാര്യമായിട്ടൊന്നും ആരും വിളിക്കുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. അതിന്റെ ചോർച്ചിലായിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെ അറിയാൻ വയ്യാത്ത ഇന്ത്യയിലെ ഏക വ്യക്തി, അല്ലെങ്കിൽ ഏക നേതാവ് രാഹുൽജി ആയിരിക്കും എന്നാണ് തോന്നുന്നത്. ജെ പി നദ്ദ ചില ചോദ്യങ്ങളാണ് യുവ രാജകുമാരനോട് ചോദിച്ചത്. അതിന്റെ ആവശ്യം പോലും ജെ പി നദ്ദയ്ക്കില്ല, പിന്നെ ചോദിച്ചു എന്നേ ഉള്ളൂ. ചില കാര്യങ്ങളിൽ വ്യക്തത വരുത്തേണ്ടത് ആവശ്യമായതുകൊണ്ടും, ജനകീയമായ ഒരു ദേശീയ പാർട്ടിയുടെ ദേശീയ ചുമതലയുള്ള ഒരു വ്യക്തി ആയതുകൊണ്ടും, ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരിക്കുന്നത് കൊണ്ടുമാണ് ശ്രീ ജെ പി നദ്ദ ഈ ചോദ്യങ്ങളൊക്കെ രാഹുൽ ഗാന്ധിയോട് ചോദിച്ചത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം എങ്കിലും ഒന്നുകൂടി ഒന്ന് പറയാം. ചൈനയെ സംബന്ധിച്ച പ്രശ്നങ്ങളിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും അസത്യങ്ങൾ പറയുന്നത് എപ്പോൾ അവസാനിപ്പിക്കും? മുത്തശ്ശൻ മുതൽ ഇങ്ങോട്ട് വലിയ മുത്തശ്ശൻ മുതൽ ഇങ്ങോട്ട് തുടങ്ങിയതാണ് ഈ ചൈന വിഷയത്തിൽ അസത്യം പറയാനായിട്ട്. ഈ ഇദ്ദേഹത്തിന്, രാഹുൽ ഗാന്ധിക്ക് സത്യം പറഞ്ഞാൽ ചരിത്രമൊന്നും അറിയില്ല, ആരെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കുന്ന അസത്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഒരു രാജ്യത്ത് നിന്നുകൊണ്ട് ആ രാജ്യത്തിന് വിരുദ്ധമായി അസത്യങ്ങൾ പ്രചരിപ്പിക്കുന്ന തരംതാണ നടപടി എന്ന് അവസാനിപ്പിക്കും എന്ന ന്യായമായ ചോദ്യമാണ് ജെ പി നദ്ദ ആദ്യം ഉന്നയിച്ചത്. രാഹുൽ ഗാന്ധി പരാമർശിക്കുന്ന അരുണാചൽ പ്രദേശ് ഉൾപ്പെടെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ചൈനക്കാർക്ക് മുത്തശ്ശൻ നെഹ്റു അല്ലാതെ മറ്റാരും സമ്മാനിച്ചിട്ടില്ല എന്ന് അദ്ദേഹത്തിന് നിഷേധിക്കാമോ എന്ന ചോദ്യം കൂടി അദ്ദേഹം ഉൾപ്പെടുത്തി. എന്തുകൊണ്ടാണ് കോൺഗ്രസ് ചൈനയ്ക്ക് കീഴടങ്ങുന്നത് എന്നായിരുന്നു അടുത്ത ട്വീറ്റ്. കർഷകരെയും രാഹുൽ ഗാന്ധി എല്ലാം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുകയാണ്. രാജ്യത്തെക്കുറിച്ച് കൃത്യമായി അറിയാതെ, രാജ്യമെന്താണ്, രാജ്യത്തെ ജനങ്ങളുടെ മനോവികാരങ്ങളും ജനങ്ങളുടെ പ്രശ്നങ്ങളും അറിയാതെ, ആവശ്യമില്ലാതെ രാഷ്ട്രീയ നാടകങ്ങൾ കളിച്ച്, തരംതാണ പൊറാട്ട നാടകങ്ങൾ കളിച്ച് ഇങ്ങനെ തെണ്ടിത്തിരിഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയോട് പിന്നെ എന്ത് ചോദ്യമാണ് ചോദിക്കേണ്ടത് എന്ന് കോൺഗ്രസിന്റെ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു എന്ന് പൊതുസമൂഹം ചോദിക്കുകയാണ്. അപ്പോൾ മറുപടിയായിട്ട് പറഞ്ഞത്, ജെ പി നദ്ദ ആരാണ്, അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ട ആവശ്യമൊന്നും എനിക്കില്ല എന്നൊക്കെയാണ് കടന്നു പറഞ്ഞത്. അദ്ദേഹത്തിന് താൻ എന്തിന് മറുപടി നൽകണം? അരുണാചൽ പ്രദേശിൽ ചൈന കടന്നുകയറി ഗ്രാമം നിർമ്മിച്ച വാർത്ത ചൂണ്ടിക്കാട്ടി രാഹുൽ ഗാന്ധി സർക്കാരിനെതിരെ രംഗത്തെത്തിയപ്പോഴാണ് നദ്ദ പ്രതികരിച്ചത്. അപ്പോൾ മറുപടിയൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഞാൻ എന്തിനു മറുപടി പറയണം? ഞാൻ മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. ജെ പി നദ്ദ ആരാണ്? ജെ പി നദ്ദ എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ഇന്ത്യയിലെ അധ്യക്ഷനാണ്, ഇന്ത്യയുടെ ചുമതലക്കാരനാണ്, രാജ്യത്തിനായി പ്രവർത്തിക്കുന്ന ഒരു രാജ്യസേവകനാണ് അദ്ദേഹം. അതെങ്കിലും മിനിമം രാഹുൽ ഗാന്ധി ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. താങ്കൾ കളിക്കുന്ന കളികളൊക്കെ, അല്ലെങ്കിൽ വൃത്തികെട്ട കളികളൊക്കെ, തരംതാണ കളികളൊക്കെ, പരിഹാസ്യമായ കളികളൊക്കെ ഇവിടുത്തെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലാകുന്നുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയെങ്കിലും താങ്കൾക്ക് ഉണ്ടാകണം എന്നേ നമുക്ക് പറയാനുള്ളൂ. ഇപ്പോൾ ഇന്ത്യയിലെ ജനങ്ങളൊക്കെ തന്നെ ഐ ആം നദ്ദ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിക്ക് അറിയില്ലെങ്കിൽ ഇവിടുത്തെ ജനങ്ങൾക്കറിയാം നദ്ദ, ജെ പി നദ്ദ ആരാണ് എന്ന്. ഇതാ ഒരു പുതിയ ക്യാമ്പയിനുമായി ഭാരതീയർ, ലോകമെമ്പാടുമുള്ള ഭാരതീയർ രംഗത്ത് വന്നിരിക്കുന്നു ഐ ആം നദ്ദ എന്ന് പറഞ്ഞുകൊണ്ട്. വ്യക്തമായ ഉത്തരവും വ്യക്തമായ വിശദീകരണവും രാഹുൽ ഗാന്ധിക്ക് നൽകിക്കൊണ്ട്, രാഹുൽ ഗാന്ധിയുടെ വാ മൂടിക്കെട്ടിക്കൊണ്ട് ചൂളിപ്പോയിരിക്കുകയാണ് രാജകുമാരൻ എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഇനി അദ്ദേഹം ചൂളിയാലും ചൂളിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്തായാലും ഈ ഐ ആം നദ്ദ എന്ന് പറയുന്ന ക്യാമ്പയിൻ ലോകമൊട്ടുക്ക് ഹിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഞാനാണ് നദ്ദ, രാഹുലിന്റെ ചോദ്യത്തിന് ഉത്തരങ്ങളുമായി ബി ജെ പി നേതാക്കളും ജനങ്ങളും പ്രവർത്തകരും. ട്വിറ്ററിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിംഗ് ആയ രണ്ടാമത്തെ ക്യാമ്പയിനാണ് ഐ ആം നദ്ദ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ തന്നെ രണ്ടാമത്തെ ക്യാമ്പയിനാണ്. അതിന്റെ വിശദാംശങ്ങൾ നോക്കിയാൽ, കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഐ ആം നദ്ദ എന്ന ഹാഷ്ടാഗോടെ ട്വിറ്ററിൽ പ്രതികരിച്ച് പാർട്ടി പ്രവർത്തകരും ജനങ്ങളും ബി ജെ പി നേതാക്കളും. ഹാഷ്ടാഗ് ഇപ്പോൾ ട്വിറ്ററിൽ ഇന്ത്യയിൽ രണ്ടാം സ്ഥാനത്തായി ട്രെൻഡിംഗ് ആണ്. ഇന്നലെ വൈകിട്ട് 4 വരെ 31,000 അധികം ട്വീറ്റുകളാണ് ഈ ഹാഷ്ടാഗോടെ പ്രത്യക്ഷപ്പെട്ടത്. ഇന്ന് രാവിലെ ആയപ്പോഴേക്കും അത് ഏതാണ്ട് 50,000 അടുത്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ആരാണ് ബി ജെ പി, ആരാണ് നദ്ദ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി കിടന്ന് പൊളഞ്ഞ് കളിച്ചത്.
നദ്ദ ഹിന്ദുസ്ഥാന്റെ പ്രൊഫസർ അല്ലെന്നും അദ്ദേഹത്തോട് തനിക്ക് ഉത്തരം പറയേണ്ട ആവശ്യമൊന്നും ഇല്ലെന്നായിരുന്നു രാഹുൽ ഗാന്ധിയുടെ പ്രതികരണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാർട്ടി ദേശീയ സെക്രട്ടറി വൈ സത്യകുമാർ ട്വിറ്ററിൽ ഇങ്ങനെയാണ് കുറിച്ചത്, ബിജെപി ദേശീയ അധ്യക്ഷനായി ജെ പി നദ്ദ ചുമതല ഏറ്റെടുത്തിട്ട് ജനുവരി 20-ന് ഒരു വർഷം തികയുന്നു. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് മുതൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുതൽ ഉപതെരഞ്ഞെടുപ്പുകൾ വരെയുള്ള ധാരാളം തെരഞ്ഞെടുപ്പുകൾ ഈ വർഷം ബി ജെ പി നദ്ദ ജിയുടെ ആ നേതൃത്വത്തിൽ ഭാരതീയ ജനതാ പാർട്ടി വിജയിച്ചു. ആരാണ് നദ്ദ? ജെ പി നദ്ദ എന്ന വ്യക്തിയെ ഭാരതത്തിലെ ജനങ്ങൾക്കറിയാം. ഈ ക്യാമ്പയിൻ ഇപ്പോൾ ലോകമൊട്ടുക്ക് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ഇനി രാഹുൽ ഗാന്ധിക്ക് ആരാണ് നദ്ദ എന്ന ചോദ്യം ചോദിക്കേണ്ടി വരില്ല. ആ ട്വീറ്റുകളോ അതിന്റെ വിശദാംശങ്ങളോ ഒന്ന് കണ്ടാൽ മതിയാകും. താങ്കൾക്ക് അതിനുള്ള വിവരവും വെളിവും ഉണ്ടെങ്കിൽ, അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി താങ്കൾക്കുണ്ടെങ്കിൽ, താങ്കൾ ആ ക്യാമ്പയിൻ ഒന്ന് കണ്ടുകഴിഞ്ഞാൽ, അതിന്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും ആരാണ് ജെ പി നദ്ദ എന്നുള്ളത്. താങ്കളും താങ്കളുടെ മാതാവും ഒക്കെ ഇവിടെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനമൊക്കെ ഏറ്റെടുത്ത ചരിത്രം നമുക്കറിയാം. അതിൽ പിന്നെ ഇങ്ങോട്ട് ആ പാർട്ടിയെ കണ്ടവരാരുമില്ല. ഏത് തെരഞ്ഞെടുപ്പിലാണ് താങ്കൾക്ക് വ്യക്തമായ ഒരു ഒരു ആധിപത്യം സ്ഥാപിക്കാൻ കഴിഞ്ഞത്? ഇന്ത്യയിൽ നടന്ന ഒന്നുമില്ല. ഇവിടെ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കുറെ സീറ്റുകൾ കിട്ടി എന്നുള്ളതല്ലാതെ, അതുകൊണ്ട് ജയിക്കാൻ വേണ്ടിയാണല്ലോ താങ്കൾ അമേഠിയിൽ നിന്ന് ഇവിടെ വന്ന് മത്സരിച്ചത്. അമേഠിയിൽ താങ്കൾ തോറ്റ തുന്നമ്പാടി, അത് പകരം വെക്കാനാണ് ഇവിടെ വയനാട്ടിൽ മത്സരിച്ചത്. ഇതൊക്കെ ജനങ്ങൾക്കറിയാം. ഈ ജനങ്ങളെ പൊട്ടന്മാരാക്കുന്ന പരിപാടി ഇനിയെങ്കിലും നിർത്തുക. അതോ താങ്കൾ ഇനി പൊട്ടനായി അഭിനയിക്കുകയാണോ? അതോ താങ്കളുടെ പൊട്ടത്തരത്തിന്റെ ഭാഗമായിട്ടാണോ ഇത്തരം സംഭവവികാസങ്ങളും നാടകങ്ങളുമൊക്കെ ഇവിടെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം താങ്കളുടെ പ്രവർത്തകർ തന്നെ ചോദിച്ചു തുടങ്ങിയിരിക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലാക്കൂ, ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദയെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ കൊള്ളാം. വ്യക്തമായി തന്നെ വായിച്ചാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. സാധാരണക്കാർക്ക്, കൊച്ചുകുട്ടികൾക്ക് പോലും മനസ്സിലാകും. കൊച്ചുകുട്ടികൾക്കും അറിയാം, താങ്കൾക്കേ അറിയാത്തതുള്ളൂ. ജെ പി നദ്ദയെക്കുറിച്ചൊക്കെ ഒന്ന് പഠിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതിയൊക്കെ ഒന്ന് നോക്കി നിരീക്ഷിക്കുന്നത് നന്നായിരിക്കും. എന്നാലെങ്കിലും ഒരു സീറ്റ് കിട്ടട്ടെ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.